നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കളിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ചെന്നൈയിൻ എഫ് സിക്ക് ഒരു മികച്ച വിജയം കരസ്ഥമാക്കേണ്ടതായിരുന്നു. പക്ഷേ സമനിലയിൽ മത്സരം അവസാനിക്കുകയായിരുന്നു. മൂന്ന് തവണയും കേരള ബ്ലാസ്റ്റേഴ്സിൽ പുറകോട്ട് പോയതിന് ശേഷമായിരുന്നു തിരിച്ച് 3-3 എന്ന നിലയിൽ സമനില പിടിച്ച് വമ്പൻ ഒരു സമനിലയും 6 ഗോൾ കണ്ട മത്സരം ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും കരുത്തരായ ഡിമിട്രിയോസിൻ്റെയൊക്കെ തകർപ്പൻ 2 ഗോളുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറേ നാളുകളായി പെപ്ര ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല എന്ന ആരാധകർക്കുള്ള മറുപടിയുമാണ് പെപ്ര ഇന്നലെ ഒരു തകർപ്പൻ ഗോളിലൂടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. എന്തായാലും പെപ്രയുടെയും ഡിമിട്രിയോസിൻ്റെയും തകർപ്പൻ ഗോളുകളെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പോയിൻ്റ് ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും എഫ് സി ഗോവനെ പിന്തള്ളി 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ ഡൈസൂക്കിയുടെ മിസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം കൈവിട്ടു പോയത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും മിലോസിൻ്റെ ഒരു പാസിലൂടെ ഡൈസൂക്കിക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ഗോൾ നേടാമെന്ന അവസരമാണ് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളെല്ലാം വിജയം കരസ്ഥമാക്കട്ടെ എന്ന് തന്നെ ആശംസിച്ച് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായി ഇവാനാശാൻ മത്സരത്തിന് ശേഷം പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്രിയൻ ലൂൺ എന്ന് പറയുന്ന മിഡ്ഫീൽഡർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരം ഇന്നലെ പനി ബാധിച്ചാണ് മത്സരത്തിൽ ഇറങ്ങിയെന്നാണ് നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റിലൂടെ പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അഡ്രിയൻ ലൂൺ അത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെയല്ലേ പനി ബാധിച്ച ശേഷം താരം മത്സരത്തിൽ ഇറങ്ങി കളിക്കാനുള്ള കോൺഫിഡൻസ് കാണിച്ച് എന്നാണ് ഇപ്പോൾ ഇവാനാശാൻ ആഡ്രിയൻ ലൂണിനെ കുറിച്ച് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ